നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നു. അപ്പൊ നമുക്കൊന്നൊരു പുതിയൊരു കണ്ടന്റ് ആയിട്ട് നമുക്കൊന്ന് യാത്ര ചെയ്യാം. അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നമ്മളോടുള്ള ഓരോ നിങ്ങൾക്ക് ഏതെങ്കിലും നടികളെ നടന്മാരെ കുറിച്ച് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് എന്നോട് എഴുതി ചോദിക്കാം, ഞാൻ പറയാം. ഓക്കെ. അപ്പൊ അതുപോലെ അത് പറയുമ്പോൾ നിങ്ങളെ കുറെ ആൾക്കാർ വന്നു പറയും പരദോഷമാണെന്ന് പറയും. പരദോഷം നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ്. പരദോഷം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കും പരദോഷം ഇഷ്ടമാണ്. അതുപോലെ ഏഷണി വയ്ക്കാനും ഇഷ്ടമാണ്, പാര വയ്ക്കാനും ഇഷ്ടമാണ്, അതൊക്കെ എനിക്കും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ചെറിച്ച് സമയം കളയുന്നില്ല. ചെറിയതെന്താ ചിലവർക്ക് ഇഷ്ടമല്ല. ആദ്യമേ പറയട്ടെ, ചിരിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ്. ചിരിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചിരിക്കുന്ന പോലെ ചിരിക്കുന്ന പറയും. അത് ദൈവത്തിന്റെ ഒരു വരദാനമാണെന്ന് സത്യൻ അന്തിക്കാണ്ട പടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വരദാനം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കാനൊരു പഠിക്കൂ, ലോകം നന്നാവട്ടെ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വിഷയം നമ്മുടെ കനകയാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവോ, ഒരു കൊല്ലം കളിച്ച പടത്തിലെ നായികന്, ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പടത്തിലെ. എത്ര പടങ്ങൾ അഭിനയിച്ചെന്ന് പറയാം. ഒരുപാട് സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ച്, തമിഴ്, തെലുങ്ക്, ഹിന്ദിയിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഫേമസ് ആയുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയും. അപ്പോൾ വലിയ കണ്ണുകളാണ് പ്രത്യേകത. അതൊരു ടിപ്പിക്കൽ സൗന്ദര്യമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. കനകയാണ് ആ സ്റ്റച്ചുകൾ അതുപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയൊരു നല്ല നടി, ഇപ്പൊ ആ നടിയുടെ അവസ്ഥ എന്താണ്, ആ നടി എവിടെ പോയി മറിഞ്ഞു, പല ഊഹാഭാവങ്ങളും വരുന്നുണ്ട്. അന്ന് യഥാർത്ഥ ബോധങ്ങളും ഞാൻ പറയാം, യഥാർത്ഥമായിട്ട് നടക്കുന്ന സംഭവങ്ങളും ഞാൻ പറയാം. അവിടേക്കിനി നമ്മൾ ചെല്ലണത്. നമ്മുടെ കനകയുടെ അച്ഛനമ്മയും ഒരു പ്രേമവിവാഹമായിരുന്നു. പക്ഷെ അതധികം ഈ ഇവളുണ്ടായി കഴിഞ്ഞ ശേഷം ആ ബന്ധം കൂടുതൽ പോയില്ല. അദ്ദേഹമായിട്ട് ഡൈവോഴ്സായി. പിന്നെ അമ്മയും മോളും മാത്രമാണ് ഈ ജീവിതത്തിലേക്ക് ഇറങ്ങിയത്. അമ്മയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് അമ്മയ്ക്കുള്ളൂ. മോളെയും കൊണ്ടുപോയി മദ്രാസിൽ സെറ്റിലായി. അങ്ങനെ സിനിമാഭിനയത്തിലേക്ക് ഇറങ്ങണം. ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ശിവാജി ഗണേശൻ കൂടെ, MGR കൂടെ, അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ കൂടെ ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ കനകയ്ക്ക് ചാൻസ് വന്നു തുടങ്ങി. കനക ബാലനടിയായി കയറി, അങ്ങനെ കുറെ ചാൻസുകളൊക്കെ വന്നു. അപ്പം അമ്മ അഭിനയം നിർത്തി. ഇവളെ ഒരു വലിയൊരു നടിയാക്കണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. അങ്ങനെ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം തമിഴിൽ തന്നെയായിരുന്നു. അങ്ങനെ തെലുങ്കിൽ പോയി, തമിഴിൽ പോയി, അതുപോലെ ഹിന്ദിയിൽ പോയി. അങ്ങനെ ഒരു പേരെടുത്ത നടിയായി മാറി. അങ്ങനെ അപ്പം മലയാളത്തിലും ചാൻസുകളോടൊപ്പം തന്നെ വന്നു തുടങ്ങി. മലയാളത്തിലും ഒരുപാട് ചാൻസുകൾ വന്നു. അപ്പൊ ഈ അമ്മയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കുക, സിനിമയിലുള്ള എല്ലാ ചതിക്കുഴികളും മനസ്സിലാക്കി ആ ചതിക്കുഴിയെല്ലാം ചെന്ന് ചാടി ചാൻസിന് വേണ്ടിയിട്ട് എല്ലാം ചതിക്കുഴിയിലും ചാടിയിട്ടാണ് അമ്മ. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി, ഒരു മണി എടുക്കുമ്പോൾ തന്നെ അവരാളൊരു മണി എടുത്തു കഴിഞ്ഞാൽ അത് അടിക്കാനാന്നുള്ളത് കൃത്യമായിട്ട് അമ്മയ്ക്കറിയാം. അപ്പൊ അതുകൊണ്ട് മോൾ ഒരുപാട് പ്രൊട്ടക്ഷൻ ചെയ്യും. ഒരാളെ പോലും കാണിക്കുക, ഒരു അഭീതമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മോള് പോവാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അങ്ങനെ അഭീതമായി റോളുകൾ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോലും വേണ്ടാന്ന് പറയും. അങ്ങനെ പല നടന്മാരെയും ഈ അമ്മ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ വലിയ വലിയ നടന്മാരുടെ കൂടെയൊക്കെ നമ്മുടെ കനക അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമലഹാസന്റെ കൂടെ അഭിനയിച്ചിട്ടില്ലേ, കമലഹാസന്റെ കൂടെ നായികയായിട്ട് ഒരു പടത്തിൽ കിട്ടി. അമ്മ എന്താ പറഞ്ഞേ, കമലഹാസന്റെ നായികയായിട്ട് നമുക്ക് വേണ്ട. ഇന്നിപ്പോ കമലഹാസന്റെ കൂടെ അഭിനയിക്കാൻ ഒരു നായികയായിട്ട് ഒരു റോള് കിട്ടി കഴിഞ്ഞാൽ ഇന്നിപ്പോ ഏത് നടിയെ വേണ്ടെന്ന് പറയാം. അത് അമ്മേരെ നിർബന്ധ പ്രകാരം കനകയ്ക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് കമലഹാസനോട് അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ആ ഇഷ്ടം മാറ്റി വെച്ചുകൊണ്ട് അമ്മയുടെ ഇഷ്ടമാണ് എന്റെ, അമ്മയില്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല, അമ്മയാണ് എന്റെ വഴികാട്ടി, അമ്മയാണ് ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലുത്, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ പറയണേ ഞാൻ കേൾക്കുള്ളൂ, അമ്മ പറയണ പറയണ അപ്പുറം ഞാൻ കടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് കനക. അപ്പൊ ആ കമലഹാസന്റെ പടം ക്യാൻസലാക്കി. കാരണം എന്താണ്, കമലഹാസന്റെ പടത്തിൽ അമ്മേരെ മനസ്സിൽ പോയതെന്ന് കേട്ടാ, കമലഹാസന്റെ പടത്തിൽ അഭിനയിച്ചാൽ ഒരുപാട് സെക്സ് കാണിക്കേണ്ടവരും ലിപ് ലോക്ക് ചെയ്യേണ്ടവരും ചിലപ്പോൾ കമലഹാസൻ ഭാര്യയായിട്ട് വെക്കുകയും ചെയ്യും. പിന്നെ അതിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ അമ്മ ഒറ്റയ്ക്കാവും. അവിടെ നിന്ന് ഒരു 10 രൂപ കമലഹാസന്റെ കൂടെ ഭാര്യയായി ജീവിച്ചാൽ 10 പൈസ കിട്ടൂല. കുറെ കഴിയുമ്പോൾ കമലഹാസൻ പിടിച്ച് പുറത്താക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാനും വേണ്ടി മാത്രമാണ് കമലഹാസന്റെ പടത്തിൽ കനക അഭിനയിക്കാണ്ടിരുന്നത്. അങ്ങനെ ഒരു പുള്ളായിട്ട് മലയാളത്തിലേക്ക് ചേക്കേറി. മലയാളത്തിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടി. അങ്ങനെ ആ മലയാളത്തിലേക്ക് ചേക്കേറി. മലയാളത്തിലേക്ക് ചേക്കേറി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല പ്രായമാണല്ലോ, അങ്ങനെ നിൽക്കുന്ന സമയത്താണ്
ഈ കനകയുടെ ജീവിതത്തിൽ ഒരു അഭിഹിതം നടക്കുന്നത്. അഭിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തു എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി തമിഴിലെ തമിഴനാണ്, ആ വ്യക്തിയായിട്ട് പ്രേമത്തിലായിരുന്നു. അപ്പം അങ്ങനെ പ്രേമത്തിലായി അവരെന്തുണ്ടായി, കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ മുത്തു പറഞ്ഞു കഴിച്ചു എന്നും പറയണ്ടി കഴിച്ചില്ല എന്നും പറയണ്ടി. ഇവർ പങ്കാളികളായിട്ട് ഒരു ഒന്നൊന്നര കൊല്ലം രണ്ടു കൊല്ലം സിനിമയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കനക അവരെ കൂടെ ജീവിച്ചു. ഭാര്യയായിട്ട് തന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു, അതോടെ ഒരു അമ്മയായിട്ട് കുറച്ച് ഇടച്ചിൽ വന്നു. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടം ഇല്ലാത്തൊരു കാര്യം ചെയ്തത് അമ്മ പോലും അറിയാണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം പോലും അറിയാണ്ട് ചില സംഭവങ്ങളൊക്കെ നടക്കുന്നില്ലേ, ദൈവം പോലും എത്ര ഇതായി പോവും. അതുപോലെ അമ്മ എത്രയൊക്കെ സൂക്ഷിച്ചിട്ടും എത്രയൊക്കെ കാത്തു സൂക്ഷിച്ചിട്ടും കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്നിട്ടും കിട്ടി പണി നമ്മുടെ കനകയ്ക്ക് എന്ന് പറഞ്ഞ പോലെ. അവരങ്ങനെ ജീവിച്ചു നിൽക്കുമ്പോൾ മുത്ത് പറഞ്ഞു ഞാനൊന്ന് ഗൾഫിലേക്ക് പോകണം, എനിക്ക് അവരെ കാശുണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫിലേക്ക് പോകുന്നു. ഗൾഫിലേക്ക് പോയ ആളെ പിന്നെ കനക കാത്തിരുന്നിട്ട് പൂട്ടി പോലും കിട്ടിയില്ല. പിന്നെ ആ മുത്തുവിന്റെ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു അവൻ വരുന്നില്ല, അവൻ തന്നെ പറ്റിച്ചതാണ്, എന്നെ വഞ്ചിച്ചതാണ്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, അവൻ പോണെങ്കിൽ പോട്ടെ, നീ എൻ്റെ കൂടെ ജീവിക്കും, ഞാൻ നിനക്ക് എല്ലാ പ്രൊട്ടക്ഷനും എല്ലാ കാശും കാര്യങ്ങളൊക്കെ തരാം, നീ സിനിമയിൽ ഒന്നും അഭിനയിക്കാൻ പോണ്ട, എൻ്റെ കൂടെ ജീവിക്കുന്നു പറഞ്ഞു. അപ്പോൾ കനക എന്താ പറഞ്ഞു, നീ പോടാ നിന്റെ പണി കഴിഞ്ഞിട്ട്, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ ചേട്ടൻ എൻ്റെ അടുത്ത് വരും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പുറത്തായപ്പോൾ എന്തുണ്ടായി, അമ്മേരെ അടുത്ത് വന്ന് അമ്മ വന്നു കൂട്ടിക്കൊണ്ടുവന്നു. അമ്മ അങ്ങനെ അത്യാവശ്യം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു, കുറച്ച് സാമ്പത്തികമൊക്കെ വീണ്ടും സാമ്പത്തികം വന്നിട്ട്. അപ്പം അമ്മ മദ്രാസിൽ വലിയൊരു വീട് മേടിച്ചിട്ടുണ്ട്, ഒരു വലിയ വീട് എന്ന് പറഞ്ഞാൽ വലിയ വീടാണ്, മദ്രാസിൽ നോക്കുമ്പോൾ അത് വലിയൊരു വീട് തന്നെയാണ്, ഒരു വീട് മേടിച്ചിട്ടുണ്ട്, അവിടെ ഇങ്ങനെ താമസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കനകയുടെ ജീവിതത്തിൽ അപ്രത്യക്ഷമായിട്ട് അമ്മ മരിക്കുന്നത്. അമ്മ മരിച്ചോട് കൂടിയിട്ട് കംപ്ലീറ്റ് താളം തെറ്റി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ അമ്മയില്ലാണ്ട് ഒരു ജീവിതമില്ല, കുറച്ച് നാൾ ഈ മുത്തായിട്ട് ജീവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും അവൾ അമ്മേനെ കാണാനും വടക്കായാലും കാര്യങ്ങളായാലും അമ്മേനെ കാണാനും അമ്മേനെ സംസാരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ വരും. അപ്പം അമ്മ വിചാരിച്ചു ഇനി ഇപ്പോൾ കല്യാണം കഴിച്ചത് കുട്ടികളെയും ജീവിക്കാനും ജീവിച്ചോട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥ അമ്മയ്ക്കും വരില്ലോ. അപ്പം അന്നത്തെ കാലത്ത് കുറെ കാശൊക്കെ സമ്പാദിച്ച അമ്മേരെ കയ്യിലുണ്ട്, അപ്പോൾ അവൾ ഇനി സിനിമയിൽ അഭിനയിച്ചിട്ടെങ്കിലും കുടുംബമായി ജീവിച്ചോട്ടെ എന്നൊരു അവസ്ഥയിലുണ്ട്. അപ്പോഴും അമ്മേരെ ഹെൽപ്പ് ഉണ്ടായിരുന്നു, ഇതൊരു ഹെൽപ്പും ഇല്ലാണ്ട് അമ്മ മരിച്ചോട് കൂടിയിട്ട് ശൂന്യതയിലേക്കിന്. ചിലവർക്ക് അങ്ങനെയാണ്, ഒരാള് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അമ്മേനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അമ്മേനെ ദൈവത്തിനെ പോലും അച്ഛനെ പോലും എല്ലാം കണ്ടുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ആൾ ഇല്ലാണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്കും സമനില തെറ്റിപ്പോകും. അതുപോലുള്ളൊരു അവസ്ഥയിലാണ് ഒരു ഇരുട്ട് മുറിയിലായി പിന്നെ നമ്മുടെ കനകയുടെ ജീവിതം. പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആരായിട്ടും സംസാരിക്കില്ല, നേരാ നേരത്തിന് ഭക്ഷണം കഴിക്കില്ല, നേരാ നേരത്തിന് കുളിക്കില്ല, ഒരു ഫോൺ കൊടുക്കില്ല, ഒരു പടത്തിൽ അഭിനയിക്കില്ല, എല്ലാം ഈ ഇരുട്ടുമുറിയിൽ മാത്രമേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കൂട്ടുകാരി മുഖേനെ ഒരു ഒരു മാന്ത്രികനെ ഒരാളെ ഒരു പ്രശ്നമൊക്കെ നോക്കി എന്തെല്ലാം പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ തീർക്കുന്ന ഒരാളെ കൊണ്ടുവരുന്നു. ആ ആളെ കൊണ്ടുവന്നപ്പോൾ ആള് ഈ കനകയായി ചർച്ച ചെയ്തപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയായിട്ട് അത്രയും വലിയ അറ്റാച്ച്മെൻ്റ്, അമ്മ ഈ വീട്ടിലുണ്ട്, അമ്മ എൻ്റെ കൂടെയുണ്ട്, ഇനിയിപ്പോൾ ഞാൻ പുറത്ത് പോയാൽ അമ്മ പോയാലോ എന്നുള്ള വിഷമം കൊണ്ട് വീടിൻ്റെ ഉള്ളിൽ മാത്രം ജീവിക്കുന്ന ഒരു ജോലിക്കാരുമുണ്ട്. ഒരു കനകേനിന് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം എന്തുണ്ടായി പറഞ്ഞു, ഇനിയുള്ള കുറച്ച് കാശും കൂടി അദ്ദേഹത്തിന് അടിച്ചു മാറ്റാൻ വേണ്ടി ആ കള്ളൻ എന്ത് പറഞ്ഞു, അമ്മയായിട്ട് നമുക്ക് സംസാരിക്കാം, ഒരു പ്രശ്നമില്ല, അമ്മയായിട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആളെ കാണില്ല എന്ന് മാത്രം പോജോ പോലും, അതിൽ ഞാൻ നിന്റെ അമ്മേനെ കൊണ്ടുവരാം, സംസാരിപ്പിക്കാം, നിന്റെ അമ്മേനെ സംസാരിപ്പിച്ച ഇത്ര കാശ് എനിക്ക് തരണം, ആ കാശിൻ്റെ അഡ്വാൻസ് എനിക്ക് ഇപ്പം കിട്ടണം. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം സംസാരിച്ച് പിന്നെ സംസാരിക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ കാശ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വഞ്ചനയിൽ പെടുത്തി ഓജാ ബോർഡിൻ്റെ മുമ്പിൽ അതിൻ്റെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വലിയൊരു സംഖ്യ അടിച്ചു മാറ്റി അദ്ദേഹം പോയി. പിന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. കൂട്ടുകാരി ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിനെ കാണാനില്ല. അപ്പം ഇന്നെ ഈ കനക ഓജാ ബോർഡിനെ കുറിച്ച് കനകയ്ക്ക് അറിയാം, പിന്നെ ഈ ബോർഡിൻ്റെ ഉള്ളിലെ ഈ ആളുടെ ജീവിതം. ഈ കള്ളം പന്നി പറഞ്ഞ പോലെ തന്നെ ഈ ഓജാ ബോർഡ് അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും, വലിയ അമ്മയുടെ ആത്മാവേ വാ എനിക്ക് സംസാരിക്കണം, അമ്മ ഇറങ്ങി വാ, അമ്മ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് സംസാരിക്കാൻ അമ്മോടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങി ഓജാ ബോർഡ് ഉണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് കനകയുടെ അച്ഛൻ പുറത്തുണ്ട് വീട്ടിലേക്ക്. ഇപ്പോൾ അമ്മ മരിച്ചപ്പോൾ വന്നു തുടങ്ങി, വന്നിട്ട് പറഞ്ഞു നീ പുറത്തേക്ക് ഇറങ്ങും, നീ നാലാളായിട്ട് സംസാരിക്കും, നീ സിനിമയിൽ അഭിനയിക്കും, ഇതൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ അടിച്ചു ആട്ടിപ്പുറത്തായി, നിങ്ങളെനിക്ക് കാണണ്ട, അമ്മയ്ക്ക് ദേഷ്യമുള്ള ആളാണ് നിങ്ങൾ,
നിങ്ങൾ ഈ വീട്ടിൽ വന്ന എന്റെ ആത്മയുടെ ആത്മാവ് കൊടുന്ന് പോവും, അത് പാടില്ല. ഞാൻ എന്റെ ആത്മാ അമ്മയുടെ ആത്മാവിനെ ഞാൻ ആവാഹിച്ച് പിടിച്ചിരിക്കുക. നിങ്ങൾ കടന്നു പോകുന്ന വന്നിട്ട് അച്ഛനെ പുറത്താക്കി. അച്ഛൻ്റെ ദേഷ്യം വന്നു. അച്ഛൻ പത്തസം വെള്ളം പിടിച്ചിട്ട് പറഞ്ഞു, കനകയ്ക്ക് പ്രാന്താണ്, അവൾക്ക് മുത്തം പ്രാന്താണ്, നിങ്ങളിനി അവളെ പറഞ്ഞൊന്നും കേൾക്കണം, അവളിനി പിടികിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എല്ലായിടത്തും പത്രസം വെള്ളം പിടിച്ച് പറഞ്ഞു കനകയ്ക്ക് പ്രാന്താണ്. പത്രക്കാരതൊക്കെ വാർത്തയാക്കിയിട്ട് എഴുതി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കനകയുടെ വീട്ടിൽ ഒരു തീപിടുത്തം ഉണ്ടാവും, പൂജാമരുന്ന് തീ പിടിച്ചിട്ട് തീപിടുത്തം ഉണ്ടാവും. തീ അയലക്കാരാണ് അപ്പുറത്തായിട്ടുള്ള വീട്ടുകാരൊക്കെ പറഞ്ഞു തീ എന്ന് പറഞ്ഞിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സും പോലീസും വന്നപ്പോൾ വിളിച്ചിട്ട് കനക ഒരാളെ എത്തിക്കറത്തില്ലാന്ന്, ഒരൊറ്റ ആളെ കടത്തില്ല, ഒരാളെ പുറത്തേക്ക്. അപ്പൊ അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥണ്ട്, ഒരു മലയാളി, അദ്ദേഹം പോയിട്ട് കനകയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒതുക്കി അകത്ത് കയറി തീയും മുഖത്തൊക്കെ ഒതുക്കി വലിയ അപകടത്തിൽ നിന്ന് അന്ന് രക്ഷിച്ചു. പക്ഷേ അന്ന് ചെന്ന ആൾക്കാർക്കും മനസ്സിലായി ഈ അച്ഛൻ പറഞ്ഞ ശരിയിന് കനകയ്ക്ക് പ്രാന്ത്. എന്ത് ചെയ്യാൻ പറ്റും കനക ഇങ്ങനെ നിൽക്കുമ്പോൾ? അങ്ങനെ കനക അങ്ങനെ പുറം ലോകമുള്ളവർക്കും അടുത്തുള്ളവർക്കും എല്ലാവരും ആ വീട്ടിലേക്ക് ആരും ചെല്ലണ്ടായി. അവിടെ പ്രായമായുള്ള ഒരാളുണ്ട്, അദ്ദേഹമാണ് അത്യാവശ്യം കൂട്ടിനൊക്കെ ഉള്ളത്. പിന്നെ കനകയുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓജാബോർഡിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ആരോ ഒരാൾ പറഞ്ഞു, ഇതുപോലെ തന്നെ ഒരാൾ പറഞ്ഞു, നിങ്ങൾ കുറച്ച് മൃഗങ്ങളെ വളർത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും, നിങ്ങൾ മൃഗങ്ങളെ വളർത്ത്. അതോടുകൂടിയിട്ട് ഒരു പൂച്ചേനെ കൊണ്ടുവന്നു. പൂച്ച രണ്ട് പൂച്ചയും, നാല് പൂച്ചയും, പത്ത് പൂച്ചയും, 50 പൂച്ചയും, അതുപോലെ തന്നെ കുറച്ച് നായ്ക്കുട്ടിയെ കൊണ്ടുവന്നു. നായ്ക്കുട്ടിയും നടന്നു. ഇവരൊക്കെ താമസിക്കുന്നത്, കനക താമസിക്കുന്നതും പൂച്ച താമസിക്കുന്നതും പട്ടി താമസിക്കുന്നതും എല്ലാം ഒരു വീട്ടിലാണ്. അവസാനം അവിടെ പട്ടി തീട്ടെ, ഇവിടെ പട്ടി തീട്ടെ, അവിടെ പൂച്ച കാട്ടം. ഈ പറഞ്ഞ പോലെ തന്നെ കനകയുടെ റൂമിലേക്ക് ഒരാൾക്ക് കടക്കാൻ മൂക്ക് പത്താണ്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം വയ്ക്കുക, കഴിക്കുക, അങ്ങനൊരു ഒരു സ്ത്രീജന്മം. ഈ വക കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് കനകയുടെ ഏറ്റവും ബന്ധപ്പെട്ട ഒരാളോട് കനകേനൊന്ന് പോയി കാണ്, കനകേനൊന്ന് മൃഗം പുറത്തു കൊണ്ടുവരണം, സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും കനകയ്ക്ക് ക്യാൻസറാണ്, കനകയുടെ മുടിയൊക്കെ പോയി, കനക ക്യാൻസറായിട്ട് ഇപ്പം വന്നല്ലെങ്കിൽ നാളെ മരിക്കും. ഇതൊന്നുമില്ല, കനകയ്ക്ക് ക്യാൻസറും ഇല്ല, ഒന്നുമില്ല. നമ്മൾക്ക് ഡിപ്രഷൻ, നമ്മൾക്കൊരു ബുദ്ധിഭ്രമം, നമ്മൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി പോകുമ്പോഴുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതിൽ കൂടെ ഈ അന്ധവിശ്വാസം കൂടി കൂടിയപ്പോൾ അതൊരു ചെറിയൊരു മാനസികാവസ്ഥയായിട്ട് മാറി. അല്ലാണ്ട് പ്രാന്തല്ലത്. അങ്ങനെ ഇപ്പോഴും ആ അതുപോലെ തന്നെ ചെല്ലണനോട് പറയുന്നുണ്ട്, ഞാൻ ഈ വീട് വെക്കില്ല, ഈ വീട്ടിൽ ഞാൻ താമസിക്കുള്ളൂ, എനിക്ക് സിനിമാവിനെയും വേണ്ട, കാര്യങ്ങൾ വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ അമ്മ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ മുത്തുചേട്ടൻ ഹസ്ബൻഡ് ദുബായിൽ പോയി പറ്റിച്ച ആ കള്ളൻ, ആ കള്ളൻ തിരിച്ചു വരും എന്ന് പ്രാർത്ഥിച്ചും വിഷമിച്ചും കൊണ്ട് കനക ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തു വന്നു, കുറെ പത്രക്കാരെ കണ്ട് സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ കനകയെ കോലം കണ്ടതല്ലേ, അപ്പോൾ അങ്ങനെ ഒന്ന് സംസാരിച്ചു ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി. വീണ്ടും ആ ഇരുട്ടുമുറിയിലേക്ക് തന്നെ കനക വീണ്ടും യാത്ര ചെയ്യും. അപ്പോൾ ഇതെന്താ നമുക്കിത് മനസ്സിലാക്കേണ്ടത്? മനുഷ്യ മനസ്സുകളെ അതെങ്ങനെയൊക്കെ ചിന്തിക്കും, ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കും, എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് എന്ന്. കര കാണാ കടൽ പോലെയാണ് മനസ്സ്. ആ മനസ്സ് എന്തൊക്കെ ചിന്തിക്കും, ഏതൊക്കെ പ്രവർത്തിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. അതെല്ലാം നമ്മുടെ കൺട്രോളിലല്ല. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആരോ കൺട്രോളിലാണ്. അപ്പോൾ ഇങ്ങനെയും ഒരു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടി ഇങ്ങനെയും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഇനിയിപ്പോൾ 10 ദിവസമോ 20 ദിവസമോ അല്ലെങ്കിൽ 6 മാസമോ അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ കനക അന്തരിച്ചു എന്ന് പറഞ്ഞ ഒരു 4 കോളം പത്രത്തിൽ വരും. ഒരു ദിവസം ഉണ്ടാവും പത്ര വാർത്ത, അത് കഴിഞ്ഞാൽ അതും മറക്കും. അങ്ങനെ എവരിക്കുള്ളിലും മറിയും. ഇപ്പം തന്നെ കനക പുറത്തു വന്ന് എല്ലാ കാര്യങ്ങളും മറന്ന് ജീവിക്കുക. അതിന് ഇനിയും വലിയൊരു ജീവിതം കനകയുടെ മുമ്പിലുണ്ട്, അത് കനക മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും വരാം. അതുവരെ എൻ്റെ മാന്യപ്രേക്ഷകർക്ക് ബൈ.